നമസ്കാരം, ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. 17-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് പുരോഗമിക്കുമ്പോൾ വോട്ടിംഗിനിടെ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ആന്ധ്രാപ്രദേശ് കേന്ദ്രീകരിച്ചാണ് കൂടുതൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2 പേർ കൊല്ലപ്പെട്ടതായാണ് ഏറ്റവും പുതിയ വിവരം. ആന്ധ്രാപ്രദേശിലെ അനന്തപുരി ജില്ലയിലെ സാധിപത്രിയിലാണ് 2 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടിയപ്പോഴാണ് 2 പേർ കൊല്ലപ്പെട്ടത്. അവിടെ YSR കോൺഗ്രസിന്റെ പ്രവർത്തകരും ഒപ്പം തന്നെ TDP പ്രവർത്തകരും പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു. വോട്ടിംഗുമായി ബന്ധപ്പെട്ട കാരണങ്ങൾക്കിടയിൽ ഇരു സംഘങ്ങളും ഏറ്റുമുട്ടുകയായിരുന്നു. പോളിംഗ് ബൂത്തിന് പുറത്തു വെച്ചായിരുന്നു ആദ്യം ഇരുവരും ഏറ്റുമുട്ടിയത്. പിന്നീട് അത് പോളിംഗ് ബൂത്തിലേക്ക് കടക്കുകയും യന്ത്ര സാമഗ്രികൾ ഉൾപ്പെടെ നശിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഇതിനിടയിൽ ഇരുപക്ഷത്തെയും പ്രവർത്തകർ പരസ്പരം കല്ലെറിഞ്ഞു. ഈ കല്ലേറിലാണ് TDPയുടെയും YSR കോൺഗ്രസിന്റെയും പ്രവർത്തകർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ആ പരിക്കേറ്റ 2 പേരാണ് മരിച്ചത്. മറ്റ് പ്രവർത്തകർക്കും പരിക്കേറ്റുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ സാധിപത്രി മേഖലയിൽ മുൻപും സമാനമായ രീതിയിൽ അക്രമങ്ങൾ ഉണ്ടായിരുന്നു. പ്രചരണ സമയത്ത് TDPയുടെയും YSR കോൺഗ്രസിന്റെയും പ്രവർത്തകർ ഏറ്റുമുട്ടുകയും വലിയ രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. വലിയ മുൻകരുതൽ നടപടി സ്വീകരിക്കണം എന്ന് ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് നിർദ്ദേശിച്ച മണ്ഡലമായിരുന്നു സാധിപത്രി. കൃത്യമായി പോലീസിന് നിയോഗിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ വോട്ടിംഗുമായി ബന്ധപ്പെട്ട ചർച്ച ഉണ്ടാവുകയും അത് പിന്നീട് അക്രമത്തിൽ കലാശിക്കുകയുമായിരുന്നു. നേരത്തെ വെസ്റ്റ് ഗോദാവരിയിൽ ഒരു പ്രവർത്തകന്, YSR കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനെ കുത്തേറ്റിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് അനന്തപുരി ജില്ലയിലെ സാധിപത്രിയിലും അക്രമം വ്യാപിച്ചത്. യന്ത്രങ്ങൾ അടിച്ചു തകർക്കുകയും പോളിംഗ് മെഷീൻ തന്നെ തകരാറിലാവുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ അവിടങ്ങളിലൊക്കെ സാധിപത്രിയിലെ പല ബൂത്തുകളിലും പോളിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോഴും അവിടെ അക്രമ സംഭവങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇലക്ഷൻ അല്ലെങ്കിൽ വോട്ടെടുപ്പ് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. എന്തായാലും ക്രമസമാധാന പ്രശ്നം ഉടലെടുത്ത സാഹചര്യത്തിൽ വലിയ സുരക്ഷയാണ് മേഖലകളിൽ ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ പോലീസിനെ ഇത്തരം കേന്ദ്രങ്ങളിലും ബൂത്തുകളിലും വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. 6 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ആരംഭിച്ച് 6 മണിക്കൂറിലേറെ പിന്നിടുമ്പോൾ വലിയ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി അറിയേണ്ടത് ജില്ലാ ഭരണകൂടം ഇതിനെ എങ്ങനെ നേരിടും എന്നതാണ്. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് PC ജംഗ്ഷൻ മുക്കം.